100K സെലിബ്രേഷൻ ആയതിൻ്റെ ഒരു സെലിബ്രേഷനും ഞാൻ നടത്തിയിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഒറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ പ്രിയപ്പെട്ടവരില്ലാതെ എനിക്ക് എന്താ ആഘോഷം? നിങ്ങളുമായിട്ട് കൂടി നിങ്ങളുടെ കൂടെ ചേർന്ന് ഒരു ചെറിയ ആഘോഷം സംഘടിപ്പിക്കാനാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ടാഗ് ലൈൻ ഇതാണ്: വയറ് നിറയെ ബിരിയാണി കഴിക്കൂ, കൈ നിറയെ സമ്മാനം നേടും. ഭക്ഷണം നമ്മൾ വിളമ്പുമ്പോൾ നമ്മൾ ഒരാളുടെ വയറ് മാത്രമല്ല നിറയ്ക്കുന്നതാണോ? അല്ല, അയാളുടെ മനസ്സുകൂടിയാണ് അല്ലേ? ഒരാളുടെ ഹൃദയത്തിലേക്ക് കയറാൻ രണ്ട് വഴിയിലൂടെയാണ്. പിന്നെ നേരിട്ട് ഹൃദയത്തിലേക്ക് നമുക്ക് അല്ലേ? നമുക്ക് ചിലരെ കാണുമ്പോ എത്രയോ വർഷമായിട്ടുള്ള അടുപ്പുണ്ട്. ഈ പറയ ഈ റാഷിദ് ഉണ്ടല്ലോ, റാഷിദിനെ ഒരിക്കലും ഒരു ഉടക്കോട് കൂടിയാണ് അവിടെ പോയി അടിയുണ്ടാക്കുന്ന ആളാണല്ലോ. അപ്പൊ ഏകദേശം ഒരു ഉടക്കിന്റെ അറ്റത്താണ് നമുക്ക്. നമ്മൾ സാധാരണ തൃശ്ശൂരിൽ നിന്നാണ് ഡ്രൈ ഫ്രൂട്ട്സ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, നമ്മുടെ ചാനലില് ഫ്രൂട്ട് സോക്കിങ് നമ്മള് 20 കിലോ 30 കിലോ ഒക്കെയാണല്ലോ ചെയ്യുക. അപ്പൊ ഈ ക്രിസ്മസ് വരിക ആയതുകൊണ്ട് ഒരുപാട് ഓർഡർ ഉണ്ട്. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതെ, താങ്കൾ വരുന്ന സമയത്ത്. അതെ, അപ്പൊ നമ്മള് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പുള്ളി വടക്കഞ്ചേരിയിലെ പുതിയ കടയാണ് ചെന്നപ്പോ ആൾ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ വിലയിൽ എനിക്ക് അങ്ങോട്ട് ശരിയാവണില്ല, എന്നിട്ട് ഞാൻ തർക്കിക്കുകയാണ്. ഈ ഇതല്ല ഈ സാധനത്തിന്റെ വില, അതാണ് ഇതാണെന്ന് പുള്ളി ആകെ നെർവസ് ആയി. അപ്പൊ പുള്ളി പറഞ്ഞു ഇതിന്റെ ക്വാളിറ്റി അതാണ് ഇതാണ്. സത്യം പറഞ്ഞ അതിന് വില കുറവുള്ള സാധനം നമുക്ക് കിട്ടുമായിരുന്നു, പക്ഷെ തിന്ന് നോക്കിയപ്പോ പിന്നെ എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ആള് പറഞ്ഞതാണ് കറക്റ്റ്. പിന്നെ നമ്മള് അബദ്ധം പറ്റിയ തെറ്റു പറ്റിയാൽ അതങ്ങനെ തുറന്ന് സമ്മതിക്കുന്നത് കൊണ്ട് പിന്നെ ആർക്കും കുഴപ്പമില്ല. അങ്ങനെ തുടങ്ങിയ പരിചയമാണ്. അപ്പൊ നമ്മളൊരു ക്രിയേറ്റർ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ആള് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒന്ന് കൊണ്ടുപോയി ഒന്ന് നോക്കൂന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വാങ്ങാൻ തയ്യാറായില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനോട് എനിക്ക് യോജിപ്പില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞു നിങ്ങൾ ഒരു തവണ നോക്ക്, എന്നിട്ട് നോ ആണെങ്കിൽ നോ. എന്നിട്ട് അവസാനം പുള്ളി കെട്ടി ഏൽപ്പിച്ചു. ഞാൻ രണ്ടെണ്ണം കൊണ്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ആളെ വിളിച്ചത്. പെർഫെക്റ്റ് പ്രോഡക്റ്റ്, യാതൊരു സംശയമില്ലതേ. ഒരു കാര്യം പറഞ്ഞില്ല എന്ന് വേണ്ട, ഇങ്ങനെ 5 പൈസ എനിക്ക് തന്നിട്ടില്ല കേട്ടോ. പ്രൊമോഷൻ ആണെന്നൊന്നും കരുതരുത്. ഈ 10 മുന്നോട്ട് നിൽക്കുന്നേയുള്ളൂ. അതേപോലെ പറയുന്നുണ്ട് 5 പൈസ തന്നിട്ടില്ല. ആ തന്ന 2 പാക്കറ്റിന് വരെ കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ളൊരു സാധനം മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്, പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു അവസരത്തിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു സന്തോഷം പങ്കുവെക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുള്ളിയുടെ പ്രോഫിറ്റാണ്, ഒരു പാക്കറ്റിലുള്ള പുള്ളിയുടെ പ്രോഫിറ്റാണ് പുള്ളി മാറ്റിയിട്ടുള്ളത്. കാരണം 150 rupees സാധനം നമുക്ക് 110, നിങ്ങൾക്കറിയാം അതിൽ കൂടുതലൊന്നും ഒരു പാക്കറ്റിൽ ഒരാൾക്കൊരു പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നില്ല അല്ലേ. പുള്ളിയുടെ മെയിൻ സെയിൽ ഇവിടെയല്ല, വിദേശ രാജ്യങ്ങളിലാണ്. എന്നിട്ട് പോലും പുള്ളി ഇത് നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു രീതിയിൽ വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ആഡല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. അതായത് എന്താണ് എൻ്റെ ഇൻറ്റൻഷൻ എന്ന് ആൾക്ക് പറഞ്ഞു. കാരണം രുചിയും ക്വാളിറ്റിയും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. എൻ്റെ നമ്മളുടെ വീഡിയോസ് ഒക്കെ കണ്ടു, മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് ഇതിന്റെ ഒരു നന്മ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും അല്ലെ, നല്ല സാധനം നല്ലതാണെന്ന് പറയും, അത് സ്പ്രെഡ് ചെയ്യാൻ നമ്മൾ സഹായിക്കുകയാണ്. ഏറ്റവും നല്ല പബ്ലിസിറ്റി എന്താണ്? പോസ്റ്റ് പബ്ലിസിറ്റി തന്നെയാണ് അല്ലെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയത്. കെന്ന ബിരിയാണി കിറ്റ് ഉപയോഗിച്ചിട്ടുള്ള മത്സരത്തിൽ പങ്കെടുക്കാനുള്ള നിയമാവലികൾ ഇനി നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലെ. നമ്മുടെ ഈ മത്സരത്തിൽ ചെറിയ കുട്ടികൾക്ക് മുതൽ നല്ല പ്രായമായിട്ടുള്ളവർക്ക് വരെ പങ്കെടുക്കാം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ്? ഒന്നുമില്ല, അരിയണ്ട, എന്താ പറയുക, കൈമുറിക്കണ്ട, ഉള്ളിയുടെ തൊലി പൊളിച്ച് കഴുകണ്ട, ചതയ്ക്കണ്ട, അരയ്ക്കണ്ട, പൊടിക്കണ്ട, ഒന്നും വേണ്ട. ആകെ എന്ത് മതി? നമ്മളുടെ ഈ ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് തുറക്കുക, മസാല എന്താണോ മീറ്റ് അല്ലെങ്കിൽ ഫിഷ് ഓർ വെജിറ്റബിൾ അതുമായിട്ട് മിക്സ് ചെയ്യുക, കുക്ക് ചെയ്യുക, ബിരിയാണി ഇടുക, തിന്നുക. അപ്പോൾ ഒരാൾക്ക് പോലും നിങ്ങൾ സാധനം ഓർഡർ ചെയ്തിട്ട് കിട്ടാതിരിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് മോണിറ്ററിങ് ആയിരിക്കും. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് ആർക്ക് വിളിച്ചാലും കിട്ടില്ല, ഇത് വാട്സപ്പ് നമ്പർ മാത്രമാണ്. വീഡിയോയെക്കുറിച്ചും മത്സരത്തെക്കുറിച്ചുമുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലാണ് ചോദിക്കേണ്ടത്. നമ്മുടെ മത്സരം നടക്കുന്നത് നമ്മുടെ സെക്കൻഡ് ചാനൽ റിയൽ എന്നയിലാണ്. പിന്നെ ഇതിൻ്റെ നിയമാവലികൾ കുറച്ചധികം ഉണ്ട്, കൃത്യമായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടേക്കാം, നോക്കണം. അതെല്ലാം കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കാവൂ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ബിരിയാണി വേണ്ടവർക്ക് ഈ പറയുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക.
കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്കൊരു കോഡ് തരും. ഓക്കെ, ആ കോഡാണ് അവസാനം വരെ നിങ്ങൾ സൂക്ഷിക്കേണ്ട കോഡ്. ആ കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ വിന്നറായാൽ പോലും നിങ്ങൾക്ക് ആ സമ്മാനം കൈപ്പറ്റാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ബിരിയാണി വേണ്ടവർ എല്ലാവരും എന്ത് ചെയ്യണം, ആ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക, അഡ്രസ്സ് അയച്ചു കൊടുക്കുക. വെജിറ്റബിൾ അടക്കമുള്ള ഈ കിറ്റിൻ്റെ വില 150 രൂപയാണ് മാർക്കറ്റിലെ വില. നമുക്ക് വേണ്ടി സമന്വയത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് വേണ്ടി 40 രൂപ അവരോട് സംസാരിച്ച് കുറപ്പിച്ചിട്ടുണ്ട്. 110 രൂപയ്ക്ക് ഈ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും. എങ്ങനെ എത്തും എന്നുള്ളതല്ലേ. അപ്പോൾ രണ്ട് ഓപ്ഷനാണുള്ളത്, കൊറിയർ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് ആകുമ്പോൾ നിങ്ങൾക്ക് എത്താൻ ലേറ്റ് ആവും, കൊറിയർ ആകുമ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് എത്തും. 50 രൂപയ്ക്ക് അവർ കൊറിയർ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 50 രൂപ സമന്വയം നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ബിരിയാണിയുടെ ഡിസ്കൗണ്ട് റേറ്റ് സമന്വയത്തിലെ പ്രിയപ്പെട്ടവർക്ക് മാത്രമാണ് കേട്ടോ. ബിരിയാണിയുടെ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ടുള്ള 110 രൂപ നിങ്ങൾ ഗൂഗിൾ പേ ആ പറയുന്ന എന്താ പറയുക ഇതിൻ്റെ ഓണറിനെ കണ്ടല്ലോ അല്ലേ, ഇതിൻ്റെ 3 ഉടമസ്ഥരുണ്ട്. അവർ അതിന് ഇതിനു വേണ്ടി മാത്രം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് അയച്ചു കൊടുക്കുക. ആ ഗൂഗിൾ പേയിൽ ആ എമൗണ്ട് കിട്ടിയാൽ ഗൂഗിൾ പേ ചെയ്യാം, നിങ്ങൾക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യാം, വാട്ട് എവർ ഇറ്റ് മേ ബി. എന്താണെങ്കിലും ആ കാശ് കിട്ടിയ ഉടനെ അന്ന് തന്നെ ഈ സാധനം നിങ്ങൾക്ക് പാഴ്സൽ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൊറിയർ സ്ലിപ്പും ബാക്കി ഡീറ്റെയിൽസും നിങ്ങളുടെ കൂപ്പൺ കോഡും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സാധനം നിങ്ങളുടെ കയ്യിൽ എത്തി. ഇനി നെക്സ്റ്റ് എന്താ അടുത്ത പരിപാടി? ഈ സാധനം കിട്ടിയാൽ നിങ്ങളത് തുറക്കുക. ഈ കാണിച്ചിരിക്കുന്ന അതിൻ്റെ അകത്ത് തന്നെ മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ബിരിയാണി ഉണ്ടാക്കാം, ചിക്കൻ ഉണ്ടാക്കാം, ബീഫ് ഉണ്ടാക്കാം, മട്ടൺ ഉണ്ടാക്കാം, ഫിഷ് ഉണ്ടാക്കാം, എഗ് ഉണ്ടാക്കാം, അത് നിങ്ങളുടെ ചോയ്സ്. ഇനി വെജിറ്റേറിയൻസിന് പനീർ ഉണ്ടാക്കാം, സോയ ഉണ്ടാക്കാം, പിന്നെ കോളിഫ്ലവറോ അല്ലെങ്കിൽ മിക്സഡ് വെജിറ്റബിളോ എന്തോ ഉണ്ടാക്കാം. ഉണ്ടാക്കിയതിന് ശേഷം അപ്പം നിങ്ങളൊരു വീഡിയോ എടുക്കണം. എങ്ങനെ, നിങ്ങൾ മാരിനേറ്റ് ചെയ്യുന്നതും നിങ്ങൾ കുക്കറിൽ വെക്കുന്നതും അരി ഇടുന്നതും കുക്ക് ചെയ്ത് തുറക്കുന്നതും പ്ലേറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കണം. ഓക്കെ, പക്ഷേ ഇതിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾ പ്രസൻറ്റേഷൻ നോക്കും, നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് പ്ലേറ്റ് ചെയ്തിട്ടൊരു ഫോട്ടോ വേണം. നിങ്ങളുടെ ഫോട്ടോ അല്ല ഇത്, എന്ത് ഐറ്റത്തിൻ്റെ എന്ത് ബിരിയാണോ അതിൻ്റെ ഫോട്ടോ. അപ്പോൾ നല്ലൊരു ഫോട്ടോ എടുക്കണം. പിന്നെ എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റ് മാക്സിമം ലെങ്ത് ഉള്ള വീഡിയോ എടുക്കണം. 5 മിനിറ്റ് ഒന്നും വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് 2 മിനിറ്റോ 1 മിനിറ്റോ 3 മിനിറ്റോ 4 മിനിറ്റോ, 5 മിനിറ്റിൽ കൂടരുത്. അപ്പോൾ ഒരുപാട് സഹോദരിമാർ മുഖം കാണിച്ച് വീഡിയോ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും, ഒരു വിഷയമല്ല. നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കുന്നതും അതിൻ്റെ ഔട്ട്പുട്ടും അത് അതിൻ്റെ പ്രസൻറ്റേഷനും മാത്രം കണ്ടാൽ മതി. ഓക്കെ, ഇനി മുഖം കാണിച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അത് സന്തോഷം. നിങ്ങൾക്ക് തിന്നുന്നത് കാണിക്കാം, നിങ്ങളുടെ മക്കൾ തിന്നുന്നത് കാണിക്കാം, എന്താണ് വേണമെങ്കിലും. വീഡിയോ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് വിട്ടേക്കുക. വീഡിയോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്ന ആ കൂപ്പൺ കോഡും നിങ്ങളുടെ പേരും അടക്കം ആ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. ഇങ്ങനെ അയച്ച വീഡിയോ ഞങ്ങൾ എന്ത് ചെയ്യും, എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം പങ്കെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം തീരെ ചെറിയ സമ്മാനങ്ങളല്ലല്ലോ അല്ലേ തരുന്നത്. ഓക്കെ, പങ്കെടുക്കും. എന്നിട്ട് തീർച്ചയായിട്ടും അതിൽ നിന്നും നമ്മളൊരു പാനലിനെ വെക്കും. തീർച്ചയായിട്ടും കുക്കിങ്ങിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പാനലിനെയാണ് വെക്കുക. ആ പാനലിൽ നിന്ന് ഒരു 5 പേരെ തിരഞ്ഞെടുക്കും ഫൈനൽ. അതായത് ഏറ്റവും നല്ല പ്രസൻറ്റേഷനും ഔട്ട്പുട്ട് പ്രസൻറ്റേഷനും ആ വീഡിയോയുടെ ക്വാളിറ്റി ഒക്കെ നോക്കും. എന്നിട്ട് 5 പേരെ തിരഞ്ഞെടുക്കും. ഈ 5 പേരുടെ വീഡിയോ നമ്മുടെ ചാനലിടും. എന്നിട്ട് പിന്നെ അത് പബ്ലിക് വോട്ടിങ്ങിന് പോവാണ്. പിന്നെ എല്ലാം നിങ്ങളുടെ കോർട്ടിലാണ് പന്ത്. പിന്നെ എനിക്ക് ഒരു റോളുമില്ല. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുക, ഇങ്ങനെ ഉഷേച്ചിയുടെ ചാനലാണ്, സമന്വയത്തിൻ്റെ സെക്കൻഡ് ചാനലാണ് റിയൽ എന്ന. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട്, കാണണം, സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ ചേച്ചിക്ക് നല്ലൊരു സപ്പോർട്ട് ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള കിഡിലൻ മത്സരങ്ങളോ അട്ടിപ്പൊളി വീഡിയോ ആയിട്ട് ചേച്ചിയുടെ റിയൽ എന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ അതിലൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾക്ക് ഫസ്റ്റ്, പിന്നെ 2nd, 2nd, 3rd, പിന്നെ പ്രോത്സാഹന സമ്മാനം 2 പേർക്ക്. ഇത് നമ്മൾ യൂട്യൂബിലിടും, ഫേസ്ബുക്കിലിടും, ഇൻസ്റ്റയിലിടും, ഓക്കെ, പിന്നെ ജോഷിലിടും, ടിക്ടോക്കിലിടും, എല്ലായിടത്തും നമ്മൾ ഈ വീഡിയോ ഇടുന്നതായിരിക്കും. എന്നിട്ട് ഏറ്റവും കൂടുതൽ കൗണ്ട് കിട്ടുന്ന ആളായിരിക്കും വിജയി. അപ്പോൾ എല്ലാവരും ബിരിയാണി കിറ്റ് ഇന്ന് തന്നെ ഓർഡർ ചെയ്യുക, ബിരിയാണി ഉണ്ടാക്കുക, വീഡിയോ എടുക്കുക, അയക്കുക. ഇനി മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ഈ ഒരു കിറ്റ് മേടിച്ച് നിങ്ങൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക.